പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചെറിയ കുട്ടികൾ മൊബൈലിന് അഡിക്റ്റാണ് എന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ അതിൽ നിന്ന് ഒഴിവാക്കാം, അതുപോലെ 7 വയസ്സിൻ്റെയും 15 വയസ്സിൻ്റെയും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളും മൊബൈലിൻ്റെ ഉപയോഗം അവർക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ 2 വീഡിയോകൾ ചെയ്തിരുന്നു. ഇനി 15-ൻ്റെയും 20-ൻ്റെയും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് മൊബൈലിൻ്റെ ഉപയോഗം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പഠനത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നും കരുതിയിരിക്കുമ്പോഴാണ് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വാർത്ത കേൾക്കുന്നത്, കാണുന്നത്. നിങ്ങളും അറിഞ്ഞു കാണും, കണ്ടു കാണും. കാസർഗോഡ് ജില്ലയിലൊരു സ്ഥലത്ത് 15-ൻ്റെയും 20-ൻ്റെയും ഇടയ്ക്ക് പ്രായമുള്ള ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി, ആ കുട്ടി ഒരു ദിവസം നേരം വൈകി വീട്ടിലെത്തിയപ്പോൾ വീട്ടിലുള്ള മാതാപിതാക്കൾ ആ കുട്ടിയെ ഒന്ന് താക്കീത് ചെയ്തിരുന്നു എന്ന്. ഇവിടെ ആ കുട്ടിയുടെ ആത്മഹത്യയും അവരുടെ ആ ഒരു ശാസനയും തമ്മിൽ ബന്ധമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന ഈ വിഷയവുമായി ഇത്തരം സംഭവങ്ങൾക്ക് ഒരു ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 15 കഴിഞ്ഞ 20-ൻ്റെ ഇടക്ക് പ്രായമുള്ള കുട്ടികൾ, അവരുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിൽ എനിക്കൊരു അംഗീകാരം കിട്ടണം, സമൂഹം എന്നെ ഉൾക്കൊള്ളണം, കുടുംബം എന്നെ ഉൾക്കൊള്ളണം, അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് ഞാനൊരു സ്വീകാര്യനാവണം, അവരെന്നെ ഉൾക്കൊള്ളണം എന്നൊക്കെ വല്ലാതെ മനസ്സ് പറയുന്ന ഒരു ടൈമാണ് ആ സമയം. അപ്പോൾ ആ ഒരു പ്രായത്തിലുള്ള നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും മൊബൈൽ ഉപയോഗം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഒരു ദിവസം ചെന്നുകൊണ്ട് ആ മൊബൈൽ അങ്ങ് മേടിച്ച് വെക്കുകയോ അതല്ലെങ്കിൽ ആ ഒരു സൗകര്യം അവനോ അതല്ലെങ്കിൽ അവൾക്കോ തടഞ്ഞു വെക്കുകയോ ചെയ്യാതെ വളരെ സ്നേഹത്തോടെ നീ ഈ വരുന്ന എക്സാമിന് 3% മാർക്ക് മേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉപ്പ അതല്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് ഇന്ന ഇന്ന സംഭവങ്ങളെല്ലാം തരാം എന്ന് ഒരു സ്നേഹത്തോടെ ഒരു ഓഫർ നിർദ്ദേശിച്ചു നോക്കൂ, തീർച്ചയായിട്ടും അത് ഫലം കാണും. അവിടെ ആ കുട്ടി അപ്പോൾ ഒരു ചോദ്യമുണ്ടാകും, അങ്ങനെ കൂടുതൽ സൗകര്യങ്ങളിങ്ങനെ വാഗ്ദാനം ചെയ്യുന്നത് അത് ആപത്തല്ലേ വരുത്തുകയുള്ളൂ എന്ന്. ഇവിടെ മുള്ളിനെ മുള്ളോടെടുക്കുക എന്നുള്ള ഒരു ചെല്ല് കേട്ടിട്ടുണ്ടല്ലോ, അതാണ് നമ്മളിവിടെ സ്വീകരിക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് കളി അതുപോലെ തന്നെ മൊബൈൽ അങ്ങനത്തെ വല്ലതിലും കൂടുതൽ താല്പര്യം, കൂടുതൽ അവർ അതിനഡിക്റ്റാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സൗകര്യം അതല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം പാടെ അങ്ങ് നിഷേധിക്കാതെ അതിനെല്ലാം അവസരങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ഇത്തരം പഠനത്തിൻ്റെയും നല്ല നല്ല കാര്യങ്ങളിലേക്കും അവൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഒരു മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്. അങ്ങനെ സ്നേഹത്തോടെ അങ്ങനെയെല്ലാം അവരോട് ഇടപെടുമ്പോൾ ആ വാഗ്ദാനങ്ങളെക്കാൾ അപ്പുറം ഒരു പക്ഷേ എനിക്ക് ഇന്ന സൗകര്യം കിട്ടും എന്നുള്ളതാണ് അവൻ്റെ അതല്ലെങ്കിൽ അവളുടെ ലക്ഷ്യം എങ്കിലും ആ വാഗ്ദാനങ്ങൾ അവരെ നിലവിൽ അവർ ഏത് മേഖലയിലാണോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ നിന്ന് ഈ പഠനത്തിൻ്റെയും മറ്റുള്ള നല്ല കാര്യങ്ങളുടെയും മേഖലയിലേക്ക് ഒന്ന് ശ്രദ്ധ കൊണ്ടുവരാൻ അതൊരു കാരണമാകും. അങ്ങനെ ശ്രദ്ധ കൊണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിൽ കൂടുതൽ ഒരു ഇൻട്രസ്റ്റും ഒരു താല്പര്യവും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗിഫ്റ്റുകൾ അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഗിഫ്റ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലത്തത് ആയില്ല എന്നുണ്ടെങ്കിലും അവർ പരാതി പറയില്ല. കാരണം സ്നേഹത്തിൻ്റെ മുൻപിൽ അതെല്ലാം ഒന്നുമല്ല എന്ന് ആ കുട്ടി മനസ്സിലാക്കും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുട്ടികൾ ഈ പ്രായത്തിൽ അങ്ങനത്തെ വല്ലതിനും അഡിക്റ്റാണ് എന്നുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ നിലവിൽ അവർ ഏതൊന്നിനോടാണോ കൂടുതൽ അടുത്തിട്ടുള്ളത് എങ്കിൽ
ആ ഒന്ന് പാടെ അങ്ങ് നിഷേധിക്കാതെ അവിടെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ക്രമേണ ക്രമേണ അവരെയും അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞ ആ ഒരു കാര്യം അതൊരു ഒറ്റപ്പെട്ട സംഭവം ഒന്നും അല്ല. ഈ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത്, ആ മനസ്സിൻ്റെ സമനില തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെറിയവൻ വലിയവൻ അറിവുള്ളവൻ അറിവില്ലാത്തവൻ എന്നുള്ള ഭേദവ്യത്യാസം ഒന്നും ഇല്ല. എന്തും ചെയ്യാൻ പിന്നെ മനുഷ്യൻ അവിടെ താമസിക്കില്ല, മടിക്കില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചില മരണ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ആ മരണം കൊലപാതകമാണോ അതല്ല ആത്മഹത്യയാണോ എന്നുള്ളതിന് ഒരു തെളിവും ഉണ്ടാകാറില്ല. അങ്ങനത്തെ മരണ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ആളുകൾ പറയും അത് ആത്മഹത്യയാണ് എന്നാണ് പറയുന്നത്, കാരണം കൊലപാതകത്തിന് തെളിവൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് അയാൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല, കാരണം അയാൾ വലിയ പണ്ഡിതനാണ്, വലിയ അറിവുള്ള ആളാണ്, വലിയ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളാണ്, അയാൾ എന്തിനാ ആത്മഹത്യ ചെയ്യണം? അതല്ലെങ്കിൽ അത്രയും പ്രായമുള്ള ആ വ്യക്തി എങ്ങനെയാണ് അത്രയും വലിയ ഉയരത്തിൽ കയറിയിട്ട് ചാടുക ആത്മഹത്യ ചെയ്യുക? കഴിയില്ല, കഴിയില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ അത് തെറ്റാണ്. കാരണം ചെറിയവനായാലും വലിയവനായാലും വിവരമുള്ളവനായാലും ഇല്ലാത്തവനായാലും പണ്ഡിതനായാലും പാമരനായാലും വൃദ്ധനായാലും ബാലനായാലും മനസ്സിൻ്റെ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ എത്ര പ്രായം ചെന്ന ആളുകൾക്കും വലിയ വലിയ സാഹസങ്ങൾ ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ ചെറിയവർക്കും കഴിയും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ 18-20 വയസ്സ് വരെ പ്രായമുള്ള ആ മക്കളെ നമുക്ക് ശാസിച്ച് നിയന്ത്രിക്കാം, അതുപോലെ തന്നെ ശിക്ഷിച്ചുകൊണ്ട് അവരെ നമുക്ക് വീട്ടിൽ തന്നെ പിടിച്ചിരുത്താം. എന്നാൽ ആ ഒരു ഏജങ്ങ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അവരെ മുന്നത്തെ പോലെ ശിക്ഷിക്കാൻ പറ്റില്ല, മുന്നത്തെ പോലെ ശാസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, 18 കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു തീരുമാനം അവരെന്തെടുക്കുന്നു അതിനാണ് നിയമസാധുത. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാലത്തും അവർ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. അവർ നമ്മൾ പറയുന്നതനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. അവർ നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ലക്ഷ്യങ്ങൾക്കും അനുസൃതമായിട്ടാവണം അവർ പിന്നെയും ജീവിക്കേണ്ടത് വളരേണ്ടത്. അങ്ങനെയാകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ നിയന്ത്രിച്ചാൽ കിട്ടുന്ന, അതുപോലെ അവരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന ആ ഈ 18 വരെ പ്രായമുള്ള ആ ടൈമുണ്ടല്ലോ, ആ സമയത്ത് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ബാലൻസോടുകൂടെ നമ്മുടെ കുട്ടികൾക്ക് നൽകിയിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളോട് ഇടപഴകുകയും ചെയ്താൽ മാത്രമേ അവർ എക്കാലത്തും നമ്മൾ എന്താണോ അവരിലൂടെ കാണുന്നത് അതനുസരിച്ച് ജീവിക്കുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ അപകടങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ ഒരു പക്ഷേ സ്വന്തം മക്കൾ കാരണം ഒരു സുഖവും സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത മാതാപിതാക്കളായിട്ട് ജീവിക്കാൻ നമ്മൾ വിധിക്കപ്പെട്ടേക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്.